ഹലോ, വെൽക്കം ബാക്ക് ടു ഗൻസാവയൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് തന്നെ ഒരു പാനാണ് ഗ്യാസിലോട്ട് വെച്ചിട്ടുള്ളത്. അത് ചൂടായതിന് ശേഷം അതിലോട്ട് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അതിലോട്ട് ഏലക്കയും ഗ്രാമ്പും പട്ടയുമാണ് ചേർത്തെടുക്കുന്നത്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകം ഇല്ലാത്തവർക്ക് വലിയ ജീരകത്തിന്റെ പൊടിയും ചേർക്കാം. പക്ഷെ പച്ച ചേർക്കുന്നതാണ് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അതിലോട്ട് ചുവന്ന പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് വയന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് 2 പച്ചമുളകും 1.5 കഷ്ണം ഉള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉള്ളി വന്ന് നന്നായി വയന്ന് വന്നതിന് ശേഷമാണ് മറ്റുള്ള പൊടികളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലോട്ട് 1 അല്ലി കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളി ഒന്ന് വയന്ന് വരാൻ വേണ്ടിട്ട് നമ്മളൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നന്നായിട്ട് നമ്മളെ ഉള്ളി വയന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മള് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് വലിയ പീസായിട്ടാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അര ടീസ്പൂൺ മഞ്ഞപ്പൊടി. 1 ടീസ്പൂൺ മുളകും പൊടിയും. പിന്നെ അതിലോട്ട് നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൗഡറും ചേർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ വെന്ത് വരാനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും തുറന്നു നോക്കുന്നത്. അപ്പോ ഏകദേശം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ അതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിയും കുറച്ച് ചപ്പും കൂടെ നമ്മളൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ മുകളിലായിട്ട് കുറച്ച് മല്ലി ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഗ്രേവി റെസിപ്പിയാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പൊ ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.